ഡൽഹി മദ്യനയ അഴിമതി കേസിലെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് കാണിച്ച് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഉടൻ പരിഗണിക്കും ഇടക്കാല ജാമ്യം നൽകണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് കോടതി പരിഗണിക്കുക ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു രാധാകൃഷ്ണൻ നേരത്തെ തന്നെ ജാമ്യം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി അത് കേജ്രിവാളിൽ നിന്ന് പ്രതീക്ഷ നൽകുന്നതാണോ തീർച്ചയായിട്ടും ഇന്ന് ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും ഇടക്കാല ജാമ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ കേസ് ഇത് നൽകിയിരിക്കുന്നത് ജാമ്യത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആവശ്യത്തിനോ വേണ്ടി അല്ല മറിച്ച് ഈ അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അറസ്റ്റ് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണം എന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു ആ ഹർജി തള്ളിയപ്പോൾ ഉത്തരവിൻ്റെ ഭാഗമായിട്ട് കെജ്രിവാളിന് എതിരാകുന്ന നിരവധി പരാമർശങ്ങളും ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് ാണ് ഈ അപ്പീൽ നൽകിയിരിക്കുന്നത് ആ കേസ് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ തവണ ഇ ഡിയുടെ അഭിഭാഷകനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇരുപത്തി അഞ്ചാം തീയതി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ അവിടെ പങ്ക് അതിൽ പ്രചരണത്തിന് പോകാനായിട്ടുള്ള അവകാശം ഉണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ തിടുക്കി തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ തേടിയിരുന്നു ഈ അറസ്റ്റിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇന്ന് അറിയിക്കണം എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കൂടിയായിട്ടുള്ള എസ് രാജു ഇ ഡിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് രാവിലെ ഈ കാര്യം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ നിലപാട് അവർ വ്യക്തമാക്കും ശക്തമായിട്ട് ഈ ജാമ്യം നൽകുന്നതിനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ എതിർക്കാനാണ് ഇപ്പോൾ സാധ്യത ഉള്ളത് അങ്ങനെയാണെങ്കിൽ ജസ്റ്റിസ് സഞ്ജീവ് ഖെന്നയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഏത് സാഹചര്യത്തിലെങ്കിലും ും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചാൽ അത് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ഊർജം വളരെ വലുതാകും അഥവാ മറിച്ചാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളെ അടക്കം അത് ബാധിക്കുന്ന വിധത്തിലേക്ക് എത്തുകയും ചെയ്യും ഏതായാലും അങ്ങനെ രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യമുള്ള ഒരു കേസ് അല്പസമയത്തിനകം ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പരിഗണിക്കാൻ പോവുകയാണ് ശരി കേജ്രിവാളിന് ജാമ്യം ലഭിക്കുമോ എന്ന് അല്പസമയത്തിനകം അറിയാം ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം